നമസ്കാരം. ഞാൻ മണിവിഷ്ണുവായ പരമ്പരയിൽ വിഷ്ണുവായ ഭഗവാന്റെ കോമരവും ഇവിടുത്തെ മഠാധിപതിയാണ്. ഇവിടെ ചെയ്തു കൊടുക്കുന്ന വഴിപാടുകൾ എന്ന് പറയുന്നത്, ഇവിടെ നമ്മളിപ്പോ കലശം, ഭഗവാൻ ഇപ്പോ ശാക്തേ, പുഷ്പാഞ്ജലി, ബ്രഹ്മവെള്ളാട്ട് കർമ്മം, പിന്നെ പ്രത്യേകം ഇവിടെ നമ്മൾക്ക് ഗുരുകാരണവന്മാരായിട്ട് ഉപദേശിച്ചു തന്നിട്ടുള്ള ചില പുഷ്പാഞ്ജലികളൊക്കെ ഉണ്ട്. ഈ ഇരിക്കുന്നത് 390 കുട്ടിച്ചാത്തന്മാരാണോ? ഇത് 300 സ്വാമി, സ്വാമിയുടെ 390 പരിവാരങ്ങളാണ് കുട്ടിച്ചാത്തന്മാർ. ഇത് വളരെ പഴക്കമുള്ള വിഗ്രഹമാണ്. ഈ വിഗ്രഹമൊക്കെ നമുക്ക് വളരെ വർഷങ്ങളായിട്ട് നമ്മളെ ചാത്തൻ സ്വാമിയുടെ തന്നെ നമ്മൾ പൂജിച്ചു കൊടുക്കാനുള്ള പുതിയ വിഗ്രഹങ്ങൾ ഉണ്ട്. പക്ഷെ അത് വളരെ പഴക്കമുള്ളൊരു വിഗ്രഹമാണ്. ആ വിഗ്രഹങ്ങൾ പൂജിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും? അതെ, നമ്മളിപ്പോ കരിശക്തി കൊടുക്കുക ഭഗവാന്റെ ചൈതന്യം, ചിലർ വീട്ടിൽ കൊണ്ടു വെച്ച് ആചരിക്കണം എന്നുള്ള ആരാധിക്കണം എന്നുള്ളവർക്കൊക്കെ നമ്മള് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കരിശക്തി വാങ്ങിച്ചു. നമ്മളിവിടെ സ്വാമിക്ക് ഇപ്പോ നൃത്തത്തിൽ വരണം എന്ന് ചിലർക്ക് തുള്ളി വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പലരും നമ്മളെടുത്ത് വരാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് അവർക്ക് നമ്മളിവിടെ മന്ത്രോപദേശം കൊടുത്ത് അവര് 41 ദിവസം അതിന്റെ ജപമൊക്കെ കഴിച്ച് വന്ന് അവർക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മളിപ്പോ നൃത്തത്തിലാക്കി എത്തിച്ച് പലരും കൊടുത്തു, സ്വാമിനെ കൊടുത്തയക്കും. അപ്പൊ അത് വീട്ടിൽ ചെന്നിട്ട് ആ വിഗ്രഹം നമ്മൾ വീട്ടിൽ വെച്ച് പൂജിച്ച് കൊണ്ടുവരാൻ മതി. പിന്നെ വർഷത്തിൽ ഇവിടെ കൊണ്ടുവന്ന് പൂജിക്കനാവേ, വർഷത്തിൽ ശക്തി പൂജകൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടെ വന്ന് ശക്തിപ്പെടുത്തി ഇവിടെ ശക്തിപ്പെടുത്തിയാൽ മതി. അത് വിഷ്ണുമായ സ്വാമിന് മാത്രമാണോ അങ്ങനെ കൊടുക്കുന്നത്? ഇല്ലില്ല, നമ്മളിപ്പോ മുത്തപ്പന്റെ ഉപാസനയിലുള്ള പല കരുക്കളും ഉണ്ട്. അത് ഓരോരുത്തരുടെ ആഗ്രഹം, പിന്നെ അവരെ നമ്മളിവിടെ വരുമ്പോ നമ്മൾ നോക്കും അവർക്ക് എന്താണ് അതിന്റെ യോഗ്യത എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നോക്കിട്ട് അതനുസരിച്ചിട്ട് അവർക്ക് ചെയ്തു കൊടുക്കൂല്ലേ. അപ്പൊ 41 ദിവസം അതിന് വേണ്ടി വ്രതവും എടുക്കണം. ആ 41 ദിവസം നമ്മൾ പറയുന്ന ആദ്യമുള്ള കൃത്യമായിട്ടുള്ള വ്രതാനുഷ്ഠാനത്തോടുകൂടി ചെയ്താലാണ് ആ മൂർത്തി. നമ്മളിപ്പോ 41 ദിവസം കുളിച്ചോണ്ടും എത്തണമെന്നില്ല, അത് അവരത് കൃത്യമായിട്ട് ചെയ്താൽ അതിലാണ്. പിന്നെ ചില മുൻജന്മ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിന് ആരും ചിലർക്ക് അത് എത്താണ്ടും പോകും. വീതം ആൾക്കാർക്കൊക്കെ നമ്മളിവിടെ നമ്മൾ വീട്ടിൽ തന്നെ വ്രതം എടുത്ത് നിൽക്കണം. അത് ഇവിടെ വന്ന് സൗകര്യമില്ല നമുക്ക്, അവിടുന്ന് അവരുടെ വീട്ടിൽ തന്നെ അത് ചെയ്താൽ മതി. അവര് നമ്മൾ പറയുന്ന കൊടുക്കുന്ന പ്രകാരം അവര് അവിടുന്ന് തന്നെ വ്രതം കിടത്തി ചെയ്തിട്ട് ഇവിടെ വന്ന് 41 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കരിശക്തി വാങ്ങി വീട്ടിലേക്ക് പോവാം. ആ ഇവിടെ നിന്ന് നമ്മള് അതിന്റെ പൂജ പൂർത്തീകരിച്ച് അതിനുള്ള കാര്യങ്ങൾ, പിന്നെ അത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെ ഇറച്ചി മത്സ്യം എല്ലാവരും കൊണ്ടുപോയില്ല. വിഗ്രഹം ഇപ്പോൾ മറ്റുള്ളവര് ഇപ്പൊ പൂജ കഴിച്ചിട്ട് ചിലവര് ഇപ്പൊ ഇതിന് വരുന്നവരൊന്നും അല്ല ഇത് വിഗ്രഹം കൊണ്ടുപോകുന്നത്. ചിലർക്ക് പല ചിലര് പല ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ചിലവർക്ക് മറ്റുള്ള രീതിയിൽ ഇപ്പോ സ്വാമികളിലുള്ളൊരു ആരാധന, മുത്ത സ്വാമിനെ നിത്യം ആരാധിക്കണം എന്നുള്ളൊരു സങ്കല്പത്തിൽ വരുന്നവരെ കച്ചവട സ്ഥാപനങ്ങളിലെ ഐശ്വര്യം സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ. അപ്പൊ അതിന് 41 ദിവസം വ്രതം എടുക്കണം? ഇല്ലില്ല, അതിന് നമ്മൾ ഒന്ന് സ്വാമിക്ക് വേണ്ട ശക്തി പൂജ കഴിച്ച് ശക്തി ചെയ്തു ശക്തി വിഗ്രഹം ഒന്നും കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമില്ല. അവര് വിഗ്രഹം കൊണ്ടുപോയി വെച്ചിട്ട് ആരാധിക്കാൻ വേണ്ടിട്ട് ചിലവർ ഇപ്പൊ വിഗ്രഹം കൊണ്ടുപോയി വെച്ച് ആരാധിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. രാവിലെ സ്ഥാപനം തുറങ്ങണേക്കാൾ മുമ്പ് വിളക്കെത്തിക്കുമ്പോ ആരാധിക്കാനായിട്ട് വീടുകളിൽ കൊണ്ടുവെക്കുമ്പോ അത് അവിടെ വീട്ടില് മത്സ്യ മാംസാദികൾ വീട്ടിൽ വെക്കാൻ പാടു? സ്വാമിക്ക് മത്സ്യ മാംസം അങ്ങനെ പ്രശ്നമില്ല. സ്വാമിക്കിപ്പോ ബീഫാണ് വിരോധം. അതിപ്പോ എല്ലാവരും സ്വാമിയുടെ വാഹനമായ കാരണം, പൊട്ടു വാഹനമായ കാരണം കൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നൃത്തത്തിൽ ശരീരത്തിൽ വരുത്തുന്നവരാണ് അത് ഉപേക്ഷിക്കുക. പിന്നെ സ്വാമിനെ വെച്ചോടത്ത് ഇപ്പൊ അത് നിവേദ്യം ആയിട്ട് ഇപ്പോ സ്വാമീനിപ്പോ വെക്കുന്ന സ്ഥലത്തെ സ്വാമീനിപ്പോ വെക്കുന്ന വീട്ടിലിപ്പോ പൊട്ടറച്ച് കൊണ്ട് വെക്കില്ല. സ്വാമീന ശരീരത്തിൽ ഇപ്പോ തുള്ളുന്നവര് സ്വാമീനെ എത്തി ദേഹത്തിൽ വരത്തി തുള്ളുന്നവര് പിന്നെ അത് കഴിക്കില്ല.